നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം. ഇന്ന് പച്ചക്ക് പറയുന്നത് ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 എന്തുകൊണ്ട് വിജയിക്കണം. പലരും പൊതുജനങ്ങളെ, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? 2020 ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്, അത് നമ്മുടെ നാട് പഴയ ബ്രിട്ടീഷുകാർ ഭരിച്ച പോലെ മുതലാളിയുടെ കയ്യിൽ വരുമെന്നൊക്കെ അന്ധമായ രാഷ്ട്രീയം കച്ചവടമാക്കി, രാഷ്ട്രീയം വ്യവസായമാക്കി, ഒരു തൊഴിലാക്കി നടക്കുന്നവർ ഇങ്ങനെ പറഞ്ഞു പരത്തും. യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭരണഘടന ഒന്ന് പഠിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ സത്യസന്ധമായ പ്രതിപക്ഷമുണ്ടെങ്കിൽ ഒരിക്കലും അഴിമതി നടക്കില്ല, കക്കാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒത്തുചേർന്നുകൊണ്ട്, അതായത് നമ്മുടെ LDF, UDF, BJP എല്ലാം ഒത്തൊരുമിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ മാറണമെങ്കിൽ രാഷ്ട്രീയ കച്ചവടക്കാരെ, കടയാടി തമ്പി, അവന്റെ പേര് നല്ല തെറിയാണ് പറയുന്നത്, കുഴപ്പമില്ല, ഈ തെറികളെല്ലാം, ഞാനൊരു ഗുണ്ടയല്ലോ, ഞാൻ ആരെയും ഇത്തരം തെറിയും പറയാറില്ല, പക്ഷെ ഇവർ എന്തുകൊണ്ട് തെറി പറയണ്? ഇവർ ഭയപ്പെടുന്നു, ഇവർ എന്നെ ഭയപ്പെടുന്നു, എന്റെ വാക്കുകളെ ഭയപ്പെടുന്നു. ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്നവർ എന്നെ ഭയപ്പെടുന്നു, അവർ പേടിക്കുന്നു, അവരാണ് എന്നെ തെറി പറയുന്നത്. എന്റെ ലൈവ് പ്രോഗ്രാമിൽ വന്ന് തെറി പറയുന്ന കൂടുതലും ആൾക്കാർ അവർ രാഷ്ട്രീയ അടിമകളാണ്, അവർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും അർഹതപ്പെടാത്തതെല്ലാം നേടിക്കൊണ്ട് അവർ നമ്മളെ കട്ടുമുടിക്കുകയാണ്. അതുകൊണ്ട് ബെന്നി ജോസഫ് ജനപക്ഷം കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വർഗീയത കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സാധാരണ വോട്ടർമാരുടെ, പുതിയ തലമുറയുടെ, വിദ്യാർത്ഥികളുടെ സമാധാനവും അവരുടെ മനസ്സുമൊക്കെ വെറുപ്പിക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയം. ഇന്ത്യൻ ജനാധിപത്യമാണ് ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ ജനാധിപത്യമാണ്. പക്ഷെ അത് BJP, LDF, UDF എല്ലാം പറഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയമായി ഇവർ ഒരു തൊഴിലാക്കി, വ്യവസായമാക്കി നമ്മളെ കൊള്ളയടിക്കുകയാണ്. ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടിയിൽ MLA ആവാൻ ഇത്ര തള്ളുകൊന്തു എന്തിനാണ്? കട്ടുമാറ്റി ജീവിക്കണം. 2020 ഈ പ്രാവശ്യം ജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. 2020 ജയിച്ചു വന്നാൽ സാബ് ഒന്നും ആയിരിക്കില്ല അത് കൺട്രോൾ ചെയ്യണം. ഞങ്ങളെപ്പോലെ നിരവധി ആൾക്കാർ, കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളി, സിദ്ദിഖ്, ലാൽ എന്ന് പറയുന്ന പോൾ മൈക്കിൾ, ശ്രീനിവാസൻ, അങ്ങനെ ഒത്തിരി ആൾക്കാരായിരിക്കും ഈ 2020 ഒരു കൂടിയാലോചനയോടുകൂടി, ഒരു കൂട്ടായ്മയിലൂടെയായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മൾ നമ്മുടെ നാടിന്റെ കാര്യങ്ങളും ഭാവിയൊക്കെ നിശ്ചയിക്കുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, നമ്മൾ തല്ലിപ്പിരിയുവാൻ വേണ്ടി നുണപ്രചരണം നടത്തുന്ന LDF, UDFനെ നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നുണ പറയുന്നവരെ തിരിച്ചറിയുക എന്ന് നമ്മുടെ KPC ലളിത ഇന്നസെന്റും പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് അതിലോട്ട് നിങ്ങൾ പോവരുത്. ദയവായി 2020 ജയിച്ചാൽ അവർ എപ്പോഴും സുതാര്യത നിറഞ്ഞവരായിരിക്കും. അവർ നിങ്ങളെ എല്ലാം ബോധ്യപ്പെടുത്തും. റോഡ് പണിയുമ്പോഴും എന്ത് പൊതുമരാമത്ത് പണി നടന്നാലും അത് ജനങ്ങളെ അറിയിക്കും, അതിന്റെ കണക്കുകൾ നിങ്ങളെ അറിയിക്കും. തീർച്ചയായും 2020 ഇന്ത്യൻ ജനാധിപത്യത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായകമായിരിക്കും. രാഷ്ട്രീയത്തിൽ നിന്ന് കട്ടുതിന്നുന്ന, രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തി അതിൽ നിന്ന് ലാഭം പറ്റി നാട് കുട്ടിച്ചുറാക്കുന്ന അണികൾ, എന്നെ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയുന്ന മാർത്ത റോഡ്രിക്സും നിഷാന്തും റോബിയെല്ലാം
അവരിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് എന്നെ ഭയപ്പെടുന്നത്. നോക്കിയാൽ ഞാനൊരു ഗുണ്ടയല്ല, ഞാൻ ആരെയും തെറിയും പറയുന്നില്ല. ഞാൻ ഇവിടെ നടക്കുന്ന അഴിമതി പേര് പറഞ്ഞുകൊണ്ട് പച്ചക്ക് പറയുന്നതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഞാനിവിടെ നടക്കുന്ന അഴിമതികൾ അക്കമിട്ട് പറയുമ്പോൾ അവർ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുമ്പോഴാണ് ഈ ജാതി തെറി പറയുന്നത്. വിദ്യാർത്ഥികൾ, പുതിയ ചെറുപ്പക്കാർ, ഭരണഘടന ഒന്ന് പഠിക്കണം. അംബേദ്കർ എഴുതി വെച്ച ഭരണഘടന അനുസരിച്ച് ഒരു രൂപ രാഷ്ട്രീയത്തിൽ നിന്ന് കക്കാൻ പറ്റില്ല. പ്രതിപക്ഷം ഒത്താശ ചെയ്തു കൊടുക്കണമുണ്ട്, ഉദ്യോഗസ്ഥരുടെ കാൽ പങ്കുപറ്റിക്കൊണ്ട് IAS ആവട്ടെ, IPS ആവട്ടെ, ചീഫ് സെക്രട്ടറി ആവട്ടെ, തഹസിൽദാരാവട്ടെ, RDO ആവട്ടെ, വില്ലേജ് ഓഫീസർ ആവട്ടെ, അവർ കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ട് നിയമങ്ങൾ അട്ടിമറിക്കുമ്പോൾ, ഭരണഘടനാ ലംഘനം നടത്തുമ്പോഴാണ് നാട്ടിൽ അഴിമതി നടക്കുന്നത്. 2020 എന്ന കൊച്ചു ഗ്രാമം, കിഴക്കമ്പലം ഗ്രാമം, അവരുടെ ഭരണവും അവരുടെ കൊള്ളയുമാണെങ്കിൽ അവർ വീണ്ടും 5 പഞ്ചായത്ത് പിടിക്കുമോ? ഇത് കേരളത്തിൽ മലയാളികളുടെ ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ്സിൽ നിങ്ങൾ കയറിപ്പറ്റിയില്ലെങ്കിൽ, 2020 എല്ലായിടത്തും വിജയിച്ചില്ലെങ്കിൽ, കേരളത്തിന്റെയും തലമുറയുടെയും നാശമായിരിക്കും. സ്വപ്നയുടെ സ്വർണ്ണക്കള്ളക്കടത്തും സരിതയുടെ സോളാർ കച്ചവടവും അഴിമതിയൊക്കെ ഇവിടുത്തെ സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ഇന്ത്യൻ പൗരന്റെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇല്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പെണ്ണുപിടുത്തവും കള്ളക്കടത്തും അഴിമതിയെല്ലാം നാം ചെറുപ്പക്കാരുടെ ഒരു വിഷയമാണോ? അല്ല. തീർച്ചയായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിഷയം എന്താണ്? നല്ല കൃഷി ഇവിടെ ഉണ്ടാവണം, നല്ല ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം കിട്ടണം, നല്ല കുടിവെള്ളം കിട്ടണം, നല്ല പരിസ്ഥിതി ഉണ്ടാവണം, പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടണം. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠിച്ച് ഡിഗ്രി എടുത്താൽ അവർ നാട് വിട്ടുപോവുകയാണ്. ഗൾഫിലോ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അഴിമതി നിറഞ്ഞ ജനാധിപത്യം നാം ഇഷ്ടപ്പെടുന്നില്ല, സ്വസ്ഥതയുള്ള ഒരു ജീവിതവും കിട്ടുന്നില്ല. 2020 ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ഭരണമായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു. ഇനി അഥവാ ആണെങ്കിലും നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ ഇവന്മാരെ വലിച്ചെറിയാലോ. പക്ഷേ LDF, UDF, BJP ഏത് രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, മുസ്ലിം ലീഗ്, KM മാണിയുടെ 2 ഇലയൊക്കെ ആയാലും, കട്ട് തിന്നുന്ന, നാട് കുട്ടിച്ചോറാക്കുന്ന, അഴിമതി നടത്തി ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ കോടീശ്വരനാവുന്ന മേരിദാസ് വന്നിട്ടുണ്ട്. മേരിദാസ് ഇയാൾ നമ്പർ 1 രാഷ്ട്രീയ പാർട്ടിയുടെ എന്തോ അമിതമായി എന്തോ സ്വാധീനത്തിലോ എന്തോ കൈപ്പറ്റുന്ന ഒരാളാണ്. അയാൾ എപ്പോഴും ഞാൻ പറയുന്ന നല്ല കാര്യം, ഈ നാട്ടിൽ നടക്കുന്ന നന്മയുള്ള കാര്യങ്ങൾ, ഈ നാട്ടിൽ അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇദ്ദേഹം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJP വിരോധിയൊന്നുമല്ല. ഇതിലും നന്മയുണ്ടെങ്കിൽ ഞാനത് വിളിച്ചു പറയും. ഇപ്പോൾ LDF സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ കുറേ വികസനങ്ങൾ കൊണ്ടുവന്നു, കിറ്റ് കൊടുത്തു, സ്കൂളുകൾ പണിതു, കുറെ കാര്യങ്ങൾ ചെയ്തു. ഇല്ലെന്ന് ഞാൻ പറയണല്ലോ, ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തപ്പോൾ നാം അറിയാതെ ഒരു ചതിയിൽപ്പെട്ടിട്ടുണ്ട്. 130,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നാളെ ഒരു കാറ് മേടിച്ചു തന്നിട്ട് പറയുമോ, ഇതേ ബെന്നിച്ചേട്ടൻ മേടിച്ചു തന്ന കാറാണ്, പക്ഷെ അതിന്റെ EMI നിങ്ങൾ അടച്ചോണമെന്ന് പറഞ്ഞാൽ എന്താ കഷ്ടം? തീർച്ചയായും അഴിമതി നിറഞ്ഞ ഭരണമാണ് നമ്മുടെ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും ഇത്രയധികം നശിപ്പിച്ചത്. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ഞാൻ പറയുവാണ്, അന്ധമായ രാഷ്ട്രീയത്തിലോട്ട് പോവാതെ, അന്ധമായ നുണകൾ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നാലെ പോവാതെ, നമ്മുടെ തലമുറ ഇവിടെ സമാധാനമായി ജീവിക്കണമെങ്കിൽ 2020 പോലത്തെ സുതാര്യതയുള്ള, ഒന്നും വിവരാവകാശം വെക്കേണ്ട, റൈറ്റ് ഇൻഫർമേഷൻ വെക്കേണ്ട, നിങ്ങൾക്ക് എല്ലാ വിവരവും നിങ്ങളുടെ കൈവെള്ളക്കുള്ളിൽ പച്ചവെള്ളം പോലെ തെളിവോടുകൂടി കിട്ടുമ്പോൾ ആ ഭരണം നന്നാവും. ഞാൻ LDFനെയും UDFനെയും BJPയെയും ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ ഇനി മുതലെങ്കിലും ചെയ്യുന്ന ചെലവ് മുഴുവൻ ജനങ്ങളെ അറിയിക്കാൻ പറ്റുമോ? ഒരു പാലം പണിയുമ്പോൾ, ഒരു സ്കൂള് പണിയുമ്പോൾ, ഒരു ആശുപത്രി പണിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അടച്ചിട്ട മുറിയിൽ, മന്ത്രിമാർ അടച്ചിട്ട മുറിയിൽ കമ്മീഷൻ പങ്കുവച്ചതുകൊണ്ടല്ലേ പാലാരട്ടം പാലം ഇങ്ങനെ പൊളിഞ്ഞു പോയത്? അതുകൊണ്ട് എന്നെ കുറി തെറി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്, രാജ്യത്തെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ദയവായി 6 April
ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 വിജയിക്കണം. V4 ആൾക്കാർ വിജയിക്കണം. OIOP ആൾക്കാർ വിജയിക്കണം. രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി, രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ഇനിയും ജയിപ്പിക്കരുത്. അത് നമ്മുടെ നാടിനെ നശിപ്പിക്കും. കട്ട് തിന്നുന്ന കുറെ അണികളും കട്ട് തിന്നുന്ന അഴിമതി നടത്തുന്ന കുറച്ച് മന്ത്രിമാരും അതിലുപരി ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഭരണവർഗ്ഗങ്ങളും ചേർന്ന് നാടിനെ കൊള്ളയടിക്കുന്നത് ഞാൻ പലപ്പോഴായി നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത് തുടരാൻ അനുവദിക്കരുത്. ഇന്ത്യൻ ജനാധിപത്യം തൊലയരുത്. ഇന്ത്യൻ ജനത ഉയർന്ന നിലവാരമുള്ള ജീവിതം നയിക്കണം, അവർക്കത് കിട്ടണം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര, എല്ലാ വർഷവും റിപ്പയർ ചെയ്യുന്ന റോഡുകൾ നമുക്കിനി വേണ്ട. പാലം പണിതാൽ അതൊരു 50-100 വർഷമെങ്കിലും നിൽക്കണം. എന്ത് ഭരണം നടത്തിയാലും അത് ജനങ്ങൾ അറിയണം, സുതാര്യതയുള്ളതായിരിക്കണം. ഇത് ഏതെങ്കിലും പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കുറച്ച് ഒരു 10 വർഷം പഴക്കമുള്ള കുറച്ച് നേതാക്കന്മാരെ, LDF, UDF, BJPയിലെ നേതാക്കന്മാരെ കുറിച്ച്, നിങ്ങളുടെ പരിസരത്തുള്ള നേതാക്കന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 90%, ചിലപ്പോൾ ഒരു 10% നല്ലവരുണ്ടാവും, 90% ഇവരും ഇവരുടെ സ്വന്തക്കാരും കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലേ? ഇതെന്താണ് അത് പറയുമ്പോൾ? അപ്പൊ കട്ട് തിന്നുന്നവർ, അഴിമതി നടത്തുന്നവർ, പാർട്ടിയും കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് എന്നെ തെറി പറയുന്നത്. 2020 വിജയിക്കുവാൻ ഈ പ്രാവശ്യം 8 MLA നിൽക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 140 MLA 2020 കേരളത്തിൽ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന ഒരു പുതിയ പാർട്ടിയാണ്, പുതിയൊരു സംവിധാനമാണ്. സത്യസന്ധതയുടെയും നീതിയുടെയും ഒരു അടയാളമായിട്ടാണ് 2020 വരുന്നത്. സാബു എന്ന 2020 കിറ്റക്സിന്റെ മുതലാളിയും കോർഡിനേറ്ററുമായ അയാൾക്ക് ഇതിന്റെ അകത്ത് ഒരു റോളുമില്ല. അയാൾ ഒരു ജീവിത ത്യാഗമാണ് ചെയ്യുന്നത്. അയാൾ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയെ വളർത്തുന്നത്. പുള്ളിക്ക് ഇതിൽ നിന്ന് 10 പൈസ വേണ്ട. കൊച്ചെ വിസപ്പിച്ചിട്ടുള്ള പള്ളിക്ക് 10 പൈസ വേണ്ട. സിദ്ദിഖിനും ശ്രീനിവാസനും എനിക്കും 10 പൈസ വേണ്ട. പക്ഷേ നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം. ആ പണം മുഴുവൻ, ആ സമ്പത്ത് മുഴുവൻ LDFും UDFും BJPയും കട്ടുമുടിക്കുകയാണ്. 21 വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു മുഖ്യമന്ത്രിയൊന്നും നമുക്ക് വേണ്ട. ഒരു 2-3 വണ്ടി പോയാൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്, ആരായിക്കോട്ടെ. അതുകൊണ്ട് കൈയെടുത്ത് കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ മക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ദയവായി 2020 പോലത്തെ സത്യസന്ധതയുള്ള, സുതാര്യതയുള്ള, മാന്യതയും പഠിപ്പും വിവരവുമുള്ള, സത്യസന്ധതയുള്ള, ജനത്തെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന, രാജ്യസ്നേഹികളായിട്ടുള്ള, അന്തസ്സുള്ളവർ, അഭിമാനമുള്ളവർ രാഷ്ട്രീയത്തിൽ വരണം. അത് ഏത് രാഷ്ട്രീയമായാലും, കണ്ട കൊഞ്ഞാണന്മാരും കണ്ട ഏറ്റവും തരം താന്ന ജീവിതം നയിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരരുത്. അത് യവനാണെങ്കിലും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കും. ഈ തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരമാണ്. കേരളത്തിൽ മുഴുവൻ 2020 MLA ഉണ്ടാവാൻ സാധിച്ചില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ 140 MLA ഈ 8 MLA തന്നെ നമുക്ക് കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരു തുടക്കമാണ്. പുതിയ തലമുറയുടെ, പുതിയ യുവാക്കൾ, യുവതികളുടെ, ഇന്ത്യക്കാരുടെ, മലയാളിയുടെ ഒരു പ്രതീക്ഷയാണ് 2020. ഈ ലാസ്റ്റ് ബസ് മിസ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല ഒരു നാടിനു വേണ്ടി 2020 എല്ലാ MLA നിങ്ങൾ വിജയിപ്പിക്കണം. ആ വിജയം നിങ്ങളുടേതായിരിക്കും. അല്ലാണ്ട് LDF, UDFും BJPയും ജയിച്ച ആ പാർട്ടിക്കാർക്കും കൊള്ളാം, അതിന്റെ മന്ത്രിമാർക്കും കൊള്ളാം. പക്ഷെ 2020 ജയിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങൾക്കായിരിക്കും ഗുണം. നിങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യം ഉണ്ടാവും. MLA നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുവാനും കാര്യങ്ങൾ ചോദിക്കുവാനും ഒരു ഗുണ്ടായസവുമില്ലാത്ത സത്യസന്ധമായ ഭരണത്തിനു വേണ്ടി നാട്ടിൽ 2020 വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു തലമുറ വളർന്നു വരട്ടെ. 2020 നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഒരു സാബുവും കൊച്ചു യോസഫും ബെന്നി യോസഫും ഉണ്ടാവില്ല. ഞാനും ഈ 2020 ഈ പ്രാവശ്യം വിജയിച്ചില്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. നിർത്തി. ഞാനും ചിലപ്പോൾ രാജ്യം വിട്ടു പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നാട് മതിയായി. അത്രയധികം കള്ളന്മാരും കൊള്ളക്കാരുമുള്ള ഈ നാട്ടിൽ ജീവിക്കാൻ ഒരാഗ്രഹവുമില്ല. പുതിയ മക്കൾ പഠിച്ചാൽ ജോലി കിട്ടണം. PSC പിന്മാതൽ നിയമനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ കാല് നക്കുന്നവർക്ക് ജോലി കൂലി, അല്ലാത്തവനും ഒന്നുമില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. നമ്മൾ മലയാളികൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും കളിച്ചിട്ട്
ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും കളിച്ചുകൊണ്ട്, മക്കളെ നമുക്ക് മനുഷ്യരായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് ഇത്രയും സമ്പന്നമായ ഇന്ത്യ രാഷ്ട്രം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം വീണ്ടും ചെകുത്താന്മാരുടെ കയ്യിൽ പോവാതിരിക്കുവാൻ, അത് തലമുറക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടി ദയവായി പുതിയ തലമുറയിലെ മക്കൾ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് 2020 ഉയർത്തിക്കൊണ്ടുവരണം. അത് നിങ്ങൾക്കും നാടിനും എന്നും ഗുണം ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 2020 8 MLA നിർത്തിയിരിക്കുന്നു, അവർ ജയിക്കണം. അടുത്ത പ്രാവശ്യം കേരളത്തിൽ 140 സ്ഥലത്തും നമ്മുടെ MLA ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രാർത്ഥിക്കുക. ഇതിന്റെ അടിയിൽ തെറി പറയുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ തലമുറയെയും പുതിയ മക്കളെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാതെ ചതിക്കാത്ത ഒരു ഭരണകർത്താക്കൾ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്നും 2020 എല്ലാ വിജയാശംസകളും പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ബെന്നി ജോസഫ്, ജനപക്ഷം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ജസ്റ്റിസ് വിൽ ഗീവ് പീസ് ആൻഡ് ഹാപ്പിനെസ്. നീതി എവിടെ നടക്കും അവിടെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. നീതിക്ക് വേണ്ടി എന്നും ബെന്നിച്ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ജയ് ഹിന്ദ്.